ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പക്കവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പക്കവട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി സേമിയ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. പക്കവട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കപ്പ് സേമിയ എടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിനൊരു കപ്പ് സേമിയാണ് ഞാനിവിടെ പക്കവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വേവിച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനിതവിടെ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും പിന്നെ ഞാനിവിടെ കടലപ്പൊടിക്ക് പകരം 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഓയിൽ ഇതാ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതാ പക്കവടയുടെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പക്കവട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. സേമിയ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കവടയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.